Morning. How are you, Mr. Nair? Thank you. I'm fine. No, you're not. You're not fine. Kondu vai single adikira. Devi. Come. Wait here. Sir. നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ ചന്ദ്രേട്ടൻ ഒരു മൈലേജ് എന്ന് പറയുന്നത് രാവിലെ മുതൽ രാക്കുഴി കൂവും വരെ ഒരു 12-16 പെഗാണ്. ദാറ്റ് ഈസ് ഫൈൻ ദെൻ. പക്ഷെ ഇന്നിപ്പോ ഈ 58-ാം വയസ്സിലും ഈ കൊച്ചൊളുപ്പാം കാലത്ത് തന്നെ കയ്യിൽ മൂന്നാമത്തെ ലാർജ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് നോട്ട് ഫൈൻ ആൻഡ് ഫെയർ എനിമോർ. ആൻഡ് യു ആർ നോട്ട് ഗ്രോയിങ് യങ് ഓൾസോ. കം ഓൺ നൗ. സീനിയർ ഡയറക്ടർ ചന്ദ്രൻ നായർക്ക് ഖനഗംഭീരമായിട്ട് എന്നോടൊന്ന് പറയാനുണ്ട് അല്ലേ? യെസ്. കിഷൻ ഭട്ട. യെസ്. അതെ, ഇന്നലത്തെ സംഭവത്തിൽ ഒരുപക്ഷെ കിഷൻ ഭട്ടയെ തോൽപ്പിച്ചു എന്നൊരു തോന്നലും വിശ്വാസമൊക്കെ കാണും രവിക്ക്. പക്ഷെ അതത്ര കണക്കാക്കണ്ട. ഹി കാൻ ബി ടു വെനമസ്. സോ സൂക്ഷിക്കണം. മേലിലും രവി ഉപദ്രവിക്കാൻ തന്നെയാണ് ഭട്ടയുടെ പരിപാടി. അതെങ്ങനെ അറിയാം? അതെങ്ങനെ മനസ്സിലായി ചന്ദ്രേട്ടന്? വിക്ടർ ഫോൺ ചെയ്തിരുന്നു പഴയ സ്നേഹബന്ധത്തിന്റെ പേരിൽ അല്ലേ? അതിന് വിക്ടർ അവിടെ വിക്ടർ അവിടെ ഉണ്ടായിരുന്നു ചന്ദ്രേട്ട. കമോൺ ചന്ദ്രേട്ട, എന്നിട്ട് എന്ത് പറഞ്ഞു വിക്ടർ? ലുക്ക് രവി, ദേ വാണ്ട് എ കോംപ്രമൈസ്. ഹോങ്കോങ്ങിലും ബാങ്കോക്കിലും പിന്നെ ഗോവയിലുള്ള നമ്മുടെ റിസോർട്സ് അത് അവർക്ക് ലീസിന് വിട്ടുകൊടുക്കണം. പിന്നെ ഇവിടെ പോർട്ടില് ഭട്ടയുടെ ആക്ടിവിറ്റീസിനുള്ള അത്യാവശ്യം ഇട കൊടുക്കണം. ഇടമെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ചരക്കിറക്കണം. എസ്പെഷ്യലി ഇടമെന്ന് വെച്ചാൽ ഫോർ സ്മഗ്ലിംഗ്. ഇവിടെ പാടില്ലാത്ത എന്തും ഇറക്കുമതി ചെയ്യണം ഭട്ടയ്ക്ക്, ഇൻക്ലൂഡിംഗ് ഡ്രഗ്സ്. എന്റെ പേരും സ്വാധീനവും ഉപയോഗിച്ച്. And it means big money, right? Right. It's big money. It can make you filthy. Get lost, Mr. Chandra Nair. It can make me filthy rich. It can make me stinking rich. Please. നാർന്ന പണത്തിന്റെ കണക്ക് പറഞ്ഞ് വലവിരിച്ചാൽ വീഴുന്ന ഇരയല്ല രവി മാമനെന്ന് മറ്റാര് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെങ്കിലും അറിയണം, മനസ്സിലാക്കണം. At least you, since you know me too well. രവി, ഞാൻ... Excuse me, sir. Yes. ഇത് agreement copy, accounts receipts, and legal notice. ആ രവി, there's a problem. ഇതാ മാണിക്കലാലൻ രാജൻ ട്രേഡേഴ്സിന് സ്വാമിനാഥൻ സാർ ഇഷ്യൂ ചെയ്തൊരു ചെക്കിന്റെ പ്രശ്നമാണ്. 4-5 lakh ദിറംസ്. ഇതിപ്പോ ഇമ്മീഡിയറ്റ് ആയിട്ട് മുഴുവൻ പണം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ അമ്മൂനെ കോടതി കയറ്റാൻ അവരുടെ പരിപാടി. അറിയാലോ, വെറുതെ പേരിനാണെങ്കിലും സ്വാമിനാഥ് സാറിന്റെ ഓരോ ബിസിനസ്സിലും പാർട്ട്നേഴ്സാണ് അമ്മൂ മാഡം. ഓക്കെ, അറിയാം. പക്ഷേ ഈ പണത്തിന്റെ മുക്കാലം സാറ് ജീവിച്ചിരുന്നപ്പോ തന്നെ തിരിച്ചു കൊടുത്ത് തീർത്തു എന്നല്ലേ മുമ്പ് ചന്ദ്രേട്ടൻ പറഞ്ഞത്? അക്കൗണ്ട്സ് വെരിഫൈ ചെയ്തിട്ട്? അതെ, തീർത്തതാണ്. ഇനി ഒരു 50,000 ബാലൻസ് കാണൂ. ഇനിയിപ്പോ അവർക്ക് അങ്ങോട്ട് ചെല്ലാനായിട്ട്. പക്ഷെ ഒപ്പിട്ട ചെക്കും ഒറിജിനൽ റെസീറ്റ്സും ഒക്കെ ഇപ്പോഴും മണിക്കലാലിന്റെ ഫയലിൽ തന്നെയാണ്. വി ഹാവ് ഓൺലി ഫോട്ടോസ്റ്റാറ്റ്സ്. മേക്ക് മി ചെക്ക് ഫോർ 50,000 ഇൻ ദി നെയിം ഓഫ് മണിക്കലാലൻ. യെസ് സർ. അല്ല, പറയുമ്പോ പിന്നെ ഞാൻ അതിരു വിട്ട് സംസാരിക്കുന്നു എന്ന് തോന്നരുത്. യെസ്, പറഞ്ഞോളൂ. ഇതുപോലെ സ്വാമിനാഥൻ ആൻഡ് കമ്പനിയുടെ മുഴുവൻ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തന്നെയാണോ രവിയുടെ പുറപ്പാട്? വാട്ട് യു മീൻ? അല്ല, ഇതുവരെ തീർത്തു തന്നെ ഒരുപാട് പണമായിരിക്കുന്നു. ഇന്ന് ഇത്, നാളെ ഇനിയും വരും. ഏതൊക്കെയോ സെറ്റിൽമെന്റ്സ് പ്രതീക്ഷിച്ചുകൊണ്ട് പലർക്കും ഇതുപോലെ ചെക്കുകൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ സ്വാമിനാഥ് സാറ്? അതൊക്കെ രവി തന്നെ ചുമക്കാന്ന് വെച്ചാല്. ചന്ദ്രേട്ടൻ ഓർമ്മയുണ്ടോ, അന്ന് ഞാൻ ബിസിനസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ചന്ദ്രേട്ടനാണെങ്കിൽ എല്ലാം തകർന്ന് നിലമ്പത്ത് നിൽക്കുന്ന കാലം. ഇതുപോലെ ചെക്ക് വെറും 20,000 ദിർഹംസ്. ബാങ്കിൽ പണമടയ്ക്കാനില്ലാത്തത് കൊണ്ട് ചന്ദ്രേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ മറ്റൊരു നിർവാഹമില്ലാതെ സ്വാമിനാഥൻ സാറിനോട് ചെന്ന് പറഞ്ഞു ഞാൻ. അന്ന് 20-ന് പകരം 25 കൊടുത്ത് പരാതിയില്ലാന്ന് എഴുതി വാങ്ങിട്ടാ സാറ് ചന്ദ്രേട്ടനെ ജയിലിൽ നടക്കുന്നു. ഓർമ്മയുണ്ടോ? ഏറിയാൽ ഒരു 10 വർഷം, അത്രേ ഉള്ളൂ. ഒന്നും മറന്നിട്ടില്ല രവി. പക്ഷേ ഇവിടെ ഐ എം കൺസേൺഡ് അബൌട്ട് യു ഒൺലി. ദാ, ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ഉടക്കിനാണ് രവി പോകുന്നതെങ്കിൽ ബെറ്റർ ബി കെയർഫുൾ. മണിക്കലാലി രാജനൊക്കെ വെറും ബിനാമികളാ രവി. പുറകിലുള്ളത് കിഷൻ ഭട്ടയാ. ഹീസ് ദ ഫോഴ്സ് ബിഹൈൻഡ്. സോ മേ ഐ? യെസ്. രവി, 500,000 തീർക്കേണ്ടടുത്ത് 50,000 ചെക്കും കൊണ്ട് അതിസാഹസത്തിന് രവി പോകുന്നെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പ്ലീസ്, രവി മാമൻ സംരക്ഷിച്ച് സംരക്ഷിച്ചൊടുവിൽ പാവം അമ്മു സ്വാമിനാഥൻ ദുബായ് ജയിലിനകത്തായി പോയി എന്നൊരു പേരുദോഷം വരാൻ പാടില്ല രവിക്ക്. പ്ലീസ് ടേക്ക് കെയർ. യൂസഫ്, ചന്ദ്രേട്ടന്റെ പഴയ മുഖം മനസ്സിലുണ്ടോടാ നിനക്ക്? നീയും ഞാനും ചന്ദ്രേട്ടനൊക്കെ തമ്മിൽ ആദ്യം കാണുന്ന കാലത്തെ മുഖം, അന്നത്തെ ആ പഴയ ചൂതുകളിക്കാരന്റെ മുഖമുണ്ട് ഇപ്പൊ ചന്ദ്രേട്ടന്റെ മുഖത്ത് ഇടയ്ക്കിടയ്ക്ക്. ഡു യു സീ ദാറ്റ്? എന്തോ അറിയില്ല. ആ, നമുക്ക് അമ്മൂനെ കൂടെ വിളിക്കണം. ഓൺ ദ വേ. ആ, കം.